എല്ലാ കുട്ടികൾക്കും കെ ടി ടി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കെ ടി ടി കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിൻ്റെ ക്ലാസ്സാണ്. ഇന്നത്തെ ഒരു ചെറിയ ടോപ്പിക്കാണ് കേട്ടോ, ഓസിലേഷൻ. ഈ ഓസിലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വേവ് മോഷനുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് പറയുന്ന എന്താണ്, പ്രോബ്ലംസ് ആണ് കേട്ടോ. ഇക്വേഷനും പ്രോബ്ലം ഒക്കെയാണ്. കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ. അതുപോലെ തന്നെ കൂടുതൽ പ്രോബ്ലംസും മെറ്റീരിയൽസും മോക്ക് ടെസ്റ്റിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം. നിങ്ങൾ എൻ്റെ ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചിരുന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ തന്നെ കിട്ടുന്നതായിരിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് പീരിയോഡിക് മോഷൻ? പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടൈമിൽ എന്ത് ചെയ്യുന്ന, റിപ്പീറ്റ് ചെയ്ത് വരുന്ന മോഷനെയാണ് നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു കുളത്തിൽ കല്ലെടുത്ത് എറിയുന്നു, അവിടെ വേവ് മോഷൻ അല്ലേ ഉണ്ടാകുന്ന, ചെറിയ റിപ്പിൾസ് ഫോം ചെയ്യും അല്ലേ. അപ്പോൾ അതൊരു പീരിയോഡിക് മോഷൻ എക്സാമ്പിളാണ്. ട്യൂണിംഗ് ഫോർക്കിൻ്റെ വൈബ്രേഷൻ, അതൊരു പീരിയോഡിക് മോഷൻ എക്സാമ്പിളാണ്. നമ്മുടെ ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ മോഷൻ പീരിയോഡിക് മോഷൻ എക്സാമ്പിളാണ്. അതുപോലെ തന്നെ പ്ലാനറ്റ്സ് ഉണ്ടല്ലോ, സണ്ണിന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്ന പ്ലാനറ്റ്സിൻ്റെ മോഷനും പീരിയോഡിക് മോഷന് എക്സാമ്പിളാണ്. ഓസിലേറ്ററി മോഷൻ അറിയാമല്ലോ, നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ മോഷനാണ് അല്ലേ. അതായത് ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഫോർവേഡ് ബാക്ക്വേർഡ് മൂവ് ചെയ്യുന്നു, അതാണ് ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമ്പിൾസ് നോക്കുക കേട്ടോ. എക്സാമ്പിൾസ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് ബീറ്റ് ഏതാണ്, ഓസിലേറ്ററി മോഷനാണ്. അതുപോലെ ലങ്സിൻ്റെ വികാസോ സങ്കോചം, അതായത് എക്സ്പാൻഷനും കോൺട്രാക്ഷനും എന്താണ്, ഒരു ഓസിലേറ്ററി മോഷൻ എക്സാമ്പിളാണ്. അതുപോലെ ഊഞ്ഞാലിൻ്റെ ചലനം, സിമ്പിൾ പെൻഡുലം, ഇതെല്ലാം ഓസിലേറ്ററി മോഷനാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന പോയിൻ്റ് എന്ന് പറയുന്നത് എല്ലാ ഓസിലേറ്ററി മോഷനും എന്താണ്, പീരിയോഡിക്കാണ്. എല്ലാ ഓസിലേറ്ററി മോഷനും എന്ന് പറയുന്നത് പീരിയോഡിക്കാണ്. പക്ഷേ എല്ലാ പീരിയോഡിക് മോഷനും എന്താവണമെന്നില്ല, ഓസിലേറ്ററി ആവണമെന്നില്ല. അതായത് നമ്മുടെ സർക്കുലർ മോഷൻ ഉണ്ടല്ലോ, സർക്കുലർ മോഷൻ എന്ന് പറയുന്ന ഒരു പീരിയോഡിക് മോഷനാണ്. പക്ഷേ അതെന്തല്ല, ഓസിലേറ്ററി അല്ല. അപ്പോൾ അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത പോയിൻ്റ് എന്താണ്, ഓസിലേഷനും വൈബ്രേഷനും തമ്മിലുള്ള ഒരു കണക്ഷനാണ് അല്ലേ. ഓസിലേഷൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസി അവിടെ എന്തായിരിക്കും, ചെറുതായിരിക്കും. ഫ്രീക്വൻസി സ്മാൾ ആണെങ്കിൽ നമ്മളതിനെ ഓസിലേഷൻ എന്ന് വിളിക്കും. ഫ്രീക്വൻസീസ് ഹൈ ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ വൈബ്രേഷൻ എന്ന് വിളിക്കും. എന്താണ് ടൈം പീരീഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള വ്യത്യാസം? ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്, ഓസിലേഷൻ ഒരു സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്ത ഓസിലേഷൻ്റെ എണ്ണമാണ്, നമ്പർ ഓഫ് ഓസിലേഷൻ പെർ സെക്കൻഡ്. എന്നാൽ പീരീഡ് എന്ന് പറയുന്ന ആ ടൈമാണല്ലേ, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയമെടുത്തു, അതാണ് ടൈം പീരീഡ്. ഇനി നമുക്ക് പറയാം ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിൽ എങ്ങനെയാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം, ഫ്രീക്വൻസി എഫ് ഈസ് ഈക്വൽ ടു 1/T അല്ലേ, 1/T ടൈം പീരീഡ്. അപ്പോൾ എസ് ഐ യൂണിറ്റ് ഫ്രീക്വൻസിയുടെ ഹെർട്സ് ആണ്, പീരീഡിൻ്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡാണ്. ഇനി നമുക്ക് ടൈം പീരീഡിൻ്റെ ഒരു ഫോർമുല കൂടെ പഠിച്ചു വെച്ചേക്കാം. ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു 2π/ω. ഒമേഗ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഫ്രീക്വൻസി ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കണം, നമുക്ക് പ്രോബ്ലംസ് വരും ചെയ്യണം. ആംഗിൾ ഓഫ് ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, റേഡിയൻസ് പെർ സെക്കൻഡാണ്. അടുത്തൊരു ഇക്വേഷനാണ് ദ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഇക്വേഷനാണ്. ക്യാപിറ്റൽ ടി സീക്വൽ ടു 2π(√m/k). കെ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്, എം എന്ന് പറയുന്നത് എന്താണ്, മാസാണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ടോട്ടൽ എനർജി കാണാനുള്ള ഇക്വേഷൻ പഠിക്കണം. ടോട്ടൽ എനർജി കാണാൻ വേണ്ടിയിട്ട് ആദ്യം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ, പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ എനർജി കിട്ടും അല്ലേ. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്, 1/2 m⁻². a²-x². x എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, a എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. ഇനി പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ്, 1/2 m⁻²(x²). അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ടോട്ടൽ എനർജി 1/2 m⁻²(a²) എന്ന് കിട്ടുന്നു. അപ്പോൾ അതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ടോട്ടൽ എനർജി കാണാനുള്ള ഇക്വേഷൻ. ഇനി നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷനാണ്. ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു 2π√l/g. എൽ എന്ന് പറയുന്ന ലെങ്ത് ആണ്, ജി എന്ന് പറയുന്നത് ഗ്രാവിറ്റി ആണ്. ഇനി നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന പ്രോബ്ലംസ് നോക്കാം. ഓൺ ആൻ ആവറേജ് എ ഹ്യൂമൻ ഹാർട്ട് ഈസ് ഫൗണ്ട് ടു ബീറ്റ് 75 times in a minute. Calculate its frequency and period.
ഫ്രീക്വൻസിയും പീരീഡും കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. 75 തവണയാണ് ഹാർട്ട് ബീറ്റ് അടിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് മിനിറ്റിൽ, അല്ലേ? അപ്പോൾ ആദ്യം തന്നെ മിനിറ്റിനെ എന്ത് ചെയ്യണം, സെക്കൻഡിലോട്ട് മാറ്റാം. ഇനി അടുത്ത നമ്മുടെ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താണ്? എത്ര തവണയാണ് നമ്മുടെ ഹൃദയം ഇടിക്കുന്നത് ഡിവൈഡഡ് ബൈ ടൈം, അല്ലേ, ടോട്ടൽ ടൈം ടേക്കൺ. 75 തവണ ബീറ്റ് ചെയ്യുന്നു നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ എത്രയാണ്? 60 സെക്കൻഡാണ്. അപ്പോൾ നമുക്ക് ആൻസർ 1.25 ഹെർട്സ് എന്ന് കിട്ടും. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫ്രീക്വൻസി കണ്ടുപിടിച്ചു, ടൈം പീരീഡ് കണ്ടുപിടിക്കണം. ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ പോരെ. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 1/f എന്നല്ല ഇക്വേഷൻ. അപ്പോൾ 1/1.25 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 0.8 സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. എ പാർട്ടിക്കിൾ എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ എക്സ് ഈസ് ഈക്വൽ ടു 5 sin 2π/3t. വാട്ട് ഈസ് ദ പീരീഡ് ഓഫ് ദ ഓസിലേഷൻ? നമുക്ക് ഇങ്ങനൊരു ഇക്വേഷനാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, അല്ലേ? അതിൻ്റെ അകത്ത് നിന്ന് നമുക്കൊരു ജനറൽ ഇക്വേഷനിലോട്ട് എത്താൻ എക്സ് ഈസ് ഈക്വൽ ടു, ഈ 5 എന്ന് പറയുന്നത് എന്താണ്? ആംപ്ലിറ്റ്യൂഡാണ്, അല്ലേ? അപ്പോൾ എ സൈൻ 2π/3 എന്ന് പറയുന്ന ഒമേഗയാണ്, ഒമേഗാറ്റി. ഒരു ജനറൽ ഇക്വേഷനിലോട്ട് എത്തി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? 2π/3 ആണ്, അല്ലേ? ഒമേഗ എന്ന് പറയുന്നത് 2π/3 ആണ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 5 ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ടൈം പീരീഡാണ് ഇവിടെയും കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പം ടി ഈസ് ഈക്വൽ ടു ഈ ഒമേഗയായിട്ട് കണക്ട് ചെയ്ത് നമുക്കൊരു ഇക്വേഷൻ അറിയാമല്ലോ, 2π/ωമേഗ, അല്ലേ? അപ്പം ഈ ഒമേഗയുടെ വാല്യൂ നമുക്കറിയാമല്ലോ, 2π/ωമേഗ എന്താണ്? 2π/3. അപ്പം നമുക്കിത് റെസിപ്രോക്കൽ എടുക്കാമല്ലോ, 2π × 3/2π എന്ന് വരും. കട്ട് ചെയ്ത് പോയാൽ നമുക്ക് എന്ത് കിട്ടും? 3 സെക്കൻഡ് എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. എ 5 kg കോളർ ഈസ് അറ്റാച്ച്ഡ് ടു എ സ്പ്രിംഗ് ഓർ സ്പ്രിംഗ് കോൺസ്റ്റന്റ് 500 ന്യൂട്ടൺ പെർ മീറ്റർ. ഇറ്റ് ഇസ് സ്ലൈഡ്സ് വിത്തൌട്ട് ഫ്രിക്ഷൻ ഓവർ എ ഹൊറിസോണ്ടൽ റോഡ്. വാട്ട് ഈസ് ദ പീരീഡ് ഓഫ് ദ ഓസിലേഷൻ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ മാസ് 5 kg എന്ന് തന്നിട്ടുണ്ട്. സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെ എന്ന് പറയുന്നത് 500 ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇത് രണ്ടും വെച്ച് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, ടി ഈസ് ഈക്വൽ ടു 2π√m/k. നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൻ്റെ അകത്ത് ഏതാ വരുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം 2π√5/500. ഇനി നമുക്ക് ഈ 5 ഇതും കൂടെ കട്ട് ചെയ്യുമ്പോൾ 100 എന്ന് വരും, അല്ലേ? അപ്പം എന്ത് വരും? 2π√1/100. അപ്പം 100 എന്താണ്? 10 ആണ്, അല്ലേ? അപ്പം 2π/10 എന്ന് വരും. അപ്പം പൈയുടെ വാല്യൂ 2 × 3.14 ഇട്ട് കൊടുക്കുക, ഡിവൈഡ് ബൈ 10. അപ്പം നമുക്ക് ആൻസർ വരുന്നതെന്ന് വെച്ചാൽ 0.63 സെക്കൻഡ് എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ സിമ്പിൾ പെൻഡിലുമായിട്ട് റിലേറ്റ് ചെയ്താണ്. നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ, സിമ്പിൾ പെൻഡിലുമായിട്ട്. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ ലെങ്ത് തരും, അല്ലെങ്കിൽ ലെങ്ത് കണ്ടുപിടിക്കാനായിരിക്കും, അല്ലെങ്കിൽ ലെങ്ത് തന്നിട്ട് ടൈം പീരീഡ് കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുന്നത്. പെൻഡുലം കംപ്ലീറ്റ്സ് 4 oscillations ഇൻ 6 seconds അറ്റ് എ പ്ലേസ് വെയർ ജി ഈസ് ഈക്വൽ ടു 10 m/s² ഫൈൻഡ് ദ ലെങ്ത്. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ടൈം പീരീഡ് എടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷേ നമുക്കൊരു കണക്ഷൻ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? 4 oscillations in 6 seconds എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് 1 oscillation ആണ്, അല്ലെ? 1 oscillation കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത ടൈമാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് 4 oscillations എന്ന് പറയുന്നത് 6 seconds ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 1 oscillation എന്ന് പറയുന്നത് 6/4 seconds എന്ന് പറയുന്നത് എത്രയാണ് ടൈം പീരീഡ്? 1.5 seconds എന്ന് നമ്മൾ കണ്ടുപിടിക്കണം ആദ്യം. എന്നിട്ട് നമ്മുടെ ഇക്വേഷൻ എന്താണ്? സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസാണ്, എല്ലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ് 2π√l/g. ജിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ എല്ല് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എളുപ്പത്തിൽ നമുക്ക് ഇതൊന്ന് സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ എന്താ പറയുക, ഈ റൂട്ട് അങ്ങ് പോയി കിട്ടും. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ ഇതെന്താണ്? 2 to 4π² ഇവിടെ റൂട്ട് അങ്ങ് പോയി കിട്ടും, l/g എന്ന് ഇക്വേഷൻ കിട്ടും. ഇനി ഇതിൻ്റെ അകത്തു നിന്ന് എൽ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? l=, ക്രോസ് ചെയ്താൽ മതി, എന്താണ്? t²g/4π².
ഇനി നമുക്ക് എന്താണ് ജിയുടെ ടിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 1.5 ജിയുടെ വാല്യൂ എന്താണ് 10 ആണ് ഇനി 4 × 3.14 സ്ക്വയർ ഇതും ടി സ്ക്വയർ ആയതുകൊണ്ട് ഇവിടെ സ്ക്വയർ ഇടണേ അപ്പോൾ നമുക്ക് ഇത് സോൾവ് ചെയ്യുമ്പോൾ 0.57 മീറ്റർ എന്ന് കിട്ടും എന്താണ് റെസൊണൻസ് ഇപ്പോൾ നമ്മൾ ഒരു ബോബ് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടേക്കാന്ന് ചിന്തിക്കുക എന്നിട്ട് ഞാൻ അതിന് ഒരു ചെറിയ ഫോഴ്സ് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുകയാണോ എന്ന് തട്ടുവാണ് അപ്പോൾ എന്താ സംഭവിക്കുന്നത് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഫോഴ്സ് ഓസിലേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്ത എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഫ്രീക്വൻസി അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയിരിക്കും അല്ലേ ഫ്രീക്വൻസി ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈക്വൽ ടു നാച്ചുറൽ ഫ്രീക്വൻസി അപ്പം ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ എന്ത് സംഭവിക്കും ഇത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്യുന്നു മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ ഇതെന്ത് ചെയ്യും ഓസിലേറ്റ് ചെയ്യും അപ്പോൾ ഇതാണ് റെസൊണൻസ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഐഡിയ നമ്മളൊരു കുഞ്ഞിനെ ഊഞ്ഞാലാട്ടി കൊടുക്കുകയെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മളല്ലേ ആട്ടി കൊടുക്കുന്നത് അപ്പോൾ നമ്മളവിടെ ഒരു ഫോഴ്സ് കൊടുക്കുകയാണ് അല്ലെ അവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുകയാണ് ആ ഫോഴ്സിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഊഞ്ഞാലിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് എന്താണ് ഈക്വൽ ആണ് അപ്പോൾ അതെന്ത് സംഭവിക്കും മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും റെസൊണൻസ് ഫ്രീക്വൻസി ഫോർ സ്മോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട് F=1/2π √ small g / l g എന്ന് പറയുന്ന ഗ്രാവിറ്റിയാണ് l എന്ന് പറയുന്ന ലെങ്ത് ആണ്